ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രൈന. അപ്പോൾ ഇന്നത്തെ എല്ലാവരുടെ വിശേഷം കോവിഡും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം. നമ്മുടെ ഫാമിലിയിൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പരമാവധി നമ്മൾ മുൻകരുതലുകൾ എടുക്കുക. രണ്ടാമത്തെ വരവാണ്, കൂടി കൂടി വരികയാണ്. ജാഗ്രത പാലിക്കുക, പ്രാർത്ഥിക്കുക, അത്രയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് സാരികൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അഞ്ചാറ് സാരികളുണ്ട്. ഞാനിന്ന് വാങ്ങിയിട്ടുള്ളത് ഷോപ്പ് 101 എന്ന് പറയുന്ന ഒരു ആപ്പിൽ കൂടിയാണ്. നിങ്ങൾ പലരും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഷോപ്പ് 101 എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 10 മില്യൺ റീസെല്ലേഴ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്, റീസെല്ലിംഗ് ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഹോൾസെയിൽ പ്രൈസിനാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്നത്. അതായത് വളരെ കുറഞ്ഞ വിലയിൽ ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് സാധനങ്ങൾ ഇതിൽ വാങ്ങിക്കാം കേട്ടോ. അതായത് കിച്ചൺ എസെൻഷ്യൽസ്, ഹോം ഡെക്കർ ഐറ്റംസ്, ക്ലോത്ത്സ്, ബാഗ്സ്, മറ്റ് അക്സസറീസ്, അതൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഹോൾസെയിൽ പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് മാർജിനൊക്കെ സെറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് മറച്ചു വിറ്റിട്ട് കമ്മീഷൻ അടിക്കാനും പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു സ്മാർട്ട് ഫോണും കുറച്ച് സോഷ്യൽ മീഡിയാസാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഒക്കെ പോലെയുള്ള സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ എൻഗേജ്ഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ, നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സാരികൾ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ റീഫണ്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് വാങ്ങിയ സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 100% റീഫണ്ട് പോളിസി ഉണ്ട്. നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി പ്രൊഡക്ട്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. കാറ്റലോഗിലൊക്കെ കാണിക്കുന്ന ആ ഒരു ഇമേജിൽ കാണുന്ന അതേപോലത്തെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് വാങ്ങുമ്പോഴും കിട്ടുന്നത്. എൻ്റെ അനുഭവം അതാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള സാരിയാണ്. എനിക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ഒരു ഷിഫോൺ സാരിയാണ് കേട്ടോ. അത് കണ്ടോ, താഴെ ബോർഡർ വരുന്നത് ബ്ലാക്ക് റെഡ് കളർ ബോർഡറാണ്. പിന്നെ ചെറിയൊരു കസവിൻ്റെ ഒരു ചെറിയൊരു ബോർഡർ കൂടി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര വീതിയുള്ള ബോർഡറൊന്നുമല്ല കണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഭംഗിയുള്ള സാരിയാണ്. സിമ്പിൾ സാരിയാണ്. നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഷിഫോൺ സാരിയാണ്. ഇതിന് നമുക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. വന്നിട്ട് കലങ്കാരിയിൽ വരുന്ന ഒരു എന്താ പറയുക, ഫ്ലവർ പ്രിൻ്റ് ഉള്ള ഒരു ബ്ലൗസ് പീസാണ്. കണ്ടില്ലേ, നല്ല കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. ബ്ലാക്കിൽ ഈ ഒരു ബ്ലൗസും കൂടി വന്നാൽ അടിപൊളിയായിരിക്കും. ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചിട്ടില്ല, പക്ഷെ ഉടുത്ത് കാണിക്കുന്നുണ്ട്. വേറൊരു ബ്ലൗസ് കൂടി ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടാണ്. നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസാണ്. എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഈ സാരി തന്നെ ഉടുക്കണേലും ഭംഗി ഇതിൻ്റെ കൂടെ ഉടുക്കണതായിരിക്കും, പുള്ളി ബ്ലൗസ് വരുമ്പോഴേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. ഇമേജിൽ കണ്ട പോലെ തന്നെയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ അവൈലബിൾ ആണ്. നല്ല ബ്ലൂ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ പല കളറുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറിലുള്ള സാരിയാണ്. കണ്ടോ, ഒരു സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടനും പോളിസ്റ്ററും ബ്ലെൻഡ് ആണ്. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സാരികളെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനായിട്ട് അറിയില്ല. എങ്കിലും ഇതിൻ്റെ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ്, അടിപൊളിയാണ്. ഞാനെല്ലാം ഉടുത്തു നോക്കിയിട്ടുണ്ട്. ബോർഡർ കണ്ടില്ല, റെഡിലും അതുപോലെ ഗോൾഡൻ കളറിലാണ് വരുന്നത്. ശരിക്കും ഭയങ്കര ഗോൾഡൻ കളർ അല്ല കേട്ടോ. ഇതൊരു ആൻറ്റിക് കളറാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ഒരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് ഒക്കെ ഇല്ല, ആ ഒരു കളറിലാണ് വരുന്നത്. കണ്ടോ, ആൻറ്റിക് കളറാണ്. ആൻറ്റിക് വർക്കാണ് കൂടുതലും വരുന്നത്. ചെക്കാണ് കേട്ടോ സാരി. ഇത് പ്ലെയിൻ റെഡ് കളറുള്ള ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിനെനിക്ക് ബ്ലൗസ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം സൂപ്പറാണ്. ഞാനിത് നിവർത്തിയിട്ടുണ്ടായി. ഇതിൻ്റെ തലപ്പാണ് ഇവിടെ വരുന്നത് കേട്ടോ. കണ്ടോ, ഇത് തലപ്പാണ്, മുന്താണിയില്ല, ആ ഒരു ഭാഗത്തേക്കാണ് ഇങ്ങനെ വലിയ ബോർഡറൊക്കെ വരുന്നത്. പിന്നെയൊക്കെ സാരിയുടെ ബോഡി ഫുള്ളായിട്ടും ഇങ്ങനെ ചെക്ക് ചെക്കായിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്തിട്ടുള്ള ഇമേജ് അല്ല, കൊടുത്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ സംഭവം. ഈ ഒരു സാരിയുടെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. പല കളർ, ബ്ലൂവും റെഡും അങ്ങനെ കുറേ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. പല ഒരു സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പല വെറൈറ്റി കളറുകൾ ഉണ്ടായിരിക്കും. അതും ഇമേജിൽ കാണുന്ന പോലത്തെ തന്നെ ഐറ്റമാണ് നമുക്കും കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സാരി കാണാം. അടുത്ത് നമ്മുടെ സാരി വന്നിട്ട് നെറ്റ് സാരിയാണ്. കണ്ടോ, നെറ്റാണ് മെറ്റീരിയൽ. ഇതേ നല്ല ബ്ലൂ കളറിലുള്ള നെറ്റിൽ വരുന്ന സാരിയാണ്. ഇതിൽ പിങ്ക് കളറിലുള്ള ഫ്ലവർ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ താഴെ വന്നിട്ട് ബോർഡറിൽ പേളിൻ്റെ ലേസാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ,
അപ്പൊ ഈ ഒരു സാരിയുടെ ബോഡിയിൽ വരുന്നതും ഈ വർക്ക് തന്നെയാണ്, ഇതുപോലെയുള്ള എംബ്രോയിഡറി തന്നെയാണ് വരുന്നത്. ബോർഡറിൽ വന്നിട്ട് ഈ ഒരു പേളിന്റെ ലേസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സാരികളെ പറ്റി പറയാനായിട്ട് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇതാ ഫ്ലവേഴ്സിന് ഇടയ്ക്കൊക്കെ ഉള്ളിലൊക്കെ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാരിയാണ്, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഉടുത്തിട്ടുള്ള വീഡിയോ സൈഡിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, എനിക്കറിയാലോ നെറ്റാണ്, സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ കുറച്ച് കെയർ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ എല്ലാ കളറുകളും പല വെറൈറ്റി, നല്ല ഭംഗിയുള്ള കുറെ കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കണ്ടിട്ട് കുറെ രണ്ട് മൂന്നെണ്ണം വാങ്ങാനായിട്ട് തോന്നി, അത്രയും നല്ല കളറുകളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സാരി. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതേ കളറിൽ തന്നെ, ഇതേ ബ്ലൂ കളറിൽ തന്നെ ആണ് വരുന്നത് കേട്ടോ. അതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടോ, ഇങ്ങനെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ഈ ഒരു സാരിയോട് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇത് വിടിയിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, എന്താണെന്ന് വെച്ചാൽ ബ്ലൗസ് തയ്ക്കുന്നില്ലല്ലോ, തയ്ക്കാനായിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് വിടിയിച്ചിട്ടൊന്നും ഇല്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു ബ്ലൗസ് പീസിന്റെ കൈയിന്റെ ഭാഗത്തേക്ക് ലേസ് വരുന്നുണ്ട്, കൈയിന്റെ ഭാഗത്തേക്ക് ഈ ഒരു പേളിന്റെ ലേസ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമായിരിക്കും. നമ്മൾ 3/4 സ്ലീവ് ഒക്കെ വെച്ചിട്ട്, 3/4 സ്ലീവ് അല്ല, ഇത്രത്തോളം ഉള്ള സ്ലീവ് ഒക്കെ വെക്കില്ലേ, അങ്ങനെ വെച്ചിട്ട് തയ്പ്പിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. ഈ ഒരു ലേസ് ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള സാരികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, ഈ സാരികൾക്കൊക്കെ കോഡാണുള്ളത് കേട്ടോ, അതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് 101 എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ആ ഒരു ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ഷോപ്പ് 101 ആപ്പ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിന് ഷോപ്പ് 101 ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു സ്റ്റോർ അതിൽ ക്രിയേറ്റ് ചെയ്യുക, അതിന് നല്ലൊരു കാച്ചി നെയിമൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ ബ്രൗസ് ചെയ്യുക. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, മില്യൺസ് ഓഫ് പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് വഴി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അവരാരെങ്കിലും അത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ തരികയാണെങ്കിൽ കുറച്ച് കമ്മീഷനൊക്കെ കൂട്ടിയിട്ടിട്ട് അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്യുമ്പോൾ ഇമേജ് മാത്രമേ പോകുള്ളൂ, പ്രൈസോ കാര്യങ്ങളൊന്നും പോകില്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ യുവ മാർജിൻ കാണില്ല, അതാണ് നിങ്ങളുടെ ഏണിങ്സ്. ആ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, വളരെ ഈസിയാണ്, യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ. ഒരു ഗ്രീൻ കളർ കോട്ടൺ സാരിയാണ്, നല്ല ഡാർക്ക് ഗ്രീൻ സാരിയിൽ റെഡ് കളർ ബോർഡറാണ് വരുന്നത് കണ്ടോ. പിന്നെ ഈ ഒരു സാരിയുടെ എടുത്ത് പറയേണ്ട കാര്യം, ഇത് പ്ലെയിൻ സാരിയാണ് കേട്ടോ. പ്ലെയിൻ സാരി വിത്ത് ബോർഡറാണ്, ഇങ്ങനെ ഒരു റെഡ് കളർ ബോർഡറിൽ പ്ലെയിൻ സാരിയാണ്. ഇതിൻ്റെ തലപ്പിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ടെസൽസ് ഉണ്ട് കണ്ടോ, ത്രെഡിൻ്റെ നൂല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെസൽസാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറയണത്, നല്ല സുഖമാണ് ഉടുക്കാനായിട്ട്, നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ ആണല്ലോ മെറ്റീരിയൽ, നമ്മൾ പിടിച്ചോടത്ത് കിട്ടും, ഒതുങ്ങി കിടക്കും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് റെഡ് കളറാണ് കേട്ടോ, പ്ലെയിൻ റെഡ് കളറിൽ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് കിട്ടണത്. കണ്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാരി വന്നിട്ട് നല്ല ലുക്കാണ് ഉടുത്തു കഴിഞ്ഞാൽ, അതും ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ഓക്സിഡൈസ്ഡ് സിൽവറോ ഓക്സിഡൈസ്ഡ് ഗോൾഡോ ഒക്കെ ജ്വല്ലറീസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സാരിയും കൂടി ഉടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാത്തിൻ്റെ കൂടെയും പോകും കേട്ടോ, ഇപ്പോൾ ഗോൾഡ് ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും പോകും. കാരണം ഇങ്ങനെയാണല്ലോ ബോർഡറൊക്കെ വരുന്നത്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് പല കളറുകളുണ്ട് കേട്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയത്. ഈ ഒരു സാരി എടുക്കാൻ നേരത്ത് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഏത് കളർ സെലക്ട് ചെയ്യണമെന്ന്. കാരണം അത്രയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു, നല്ല ഭംഗിയുള്ളത്, നല്ല കോമ്പിനേഷനുകൾ. അപ്പോൾ എനിക്ക് തോന്നി റെഡും ഗ്രീനും എടുക്കാം, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇല്ല. പലതുണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, നല്ല അടിപൊളി കളറുകളുണ്ട്, പർപ്പിൾ കളറുണ്ട്, ബ്ലൂ എല്ലാം ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ളത് നോക്കി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത്. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സാരി വന്നൊരു സാറ്റിൻ സാരിയാണ്. ഇത് ഒരുപാട് പേർക്കുണ്ടായിരിക്കും, കുറേ നാൾ മുന്നേ ഇത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു സാറ്റിൻ സാരി പ്ലെയിൻ സാറ്റിൻ സാരിയാണ്. ഇതും പല കളർ അവൈലബിൾ ആണ് കേട്ടോ, ഒരുപാട് കളറിൽ നമുക്ക് കിട്ടും, ഭയങ്കര വില കുറവാണ്. കണ്ടില്ലേ, ഒരു കാലത്ത് അത് ഒരുപാട് പേര് ഉടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പല പല കളറുകൾ. അപ്പം എനിക്കിതില്ല, ഒരെണ്ണം വാങ്ങണമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ആണ്, അടിപൊളി മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി സാറ്റിനാണ് കേട്ടോ. കണ്ടോ, നല്ല തിളങ്ങുന്ന അടിപൊളി മെറ്റീരിയലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് ആഷ് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ചെക്ക് ആണ് കേട്ടോ, ബ്ലാക്കിൽ ഇങ്ങനെ ചെക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. ഇത്തിരി ഗ്ലിറ്ററി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് പീസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ. ഇത് ഹൈനെക്കൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
അപ്പൊ ഞാൻ ബ്ലൗസ് പീസുകളൊക്കെ അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്, ഒന്നും തയ്ച്ചിട്ടില്ല. കണ്ടോ, അപ്പൊ ഇതാണ് നമ്മുടെ സാരി, ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ്. പിന്നെ കളർ ചേഞ്ച് ഒക്കെ അവൈലബിൾ ആണ്, നല്ല ക്വാളിറ്റി ആണ്. കണ്ണും കൂട്ടി വാങ്ങാം. എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള, അത് ഇമേജിൽ കണ്ട അതേപോലെ തന്നെയുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, ഇത് കൊടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഒതുങ്ങി ഇങ്ങനെ ഇങ്ങനെ നല്ല രസത്തിൽ കിടക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി. നല്ല വണ്ണുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള സാറ്റിൻ മെറ്റീരിയൽ ഉള്ള സാരികളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ലോണം ഒതുങ്ങി ഒട്ടി ഇങ്ങനെ കിടക്കില്ലേ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കാണാനായിട്ട് പോണത് നമ്മുടെ ഫൈൻ ലൈറ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള സാരികളിൽ കുറച്ചും കൂടി ഒന്ന് വില കൂടിയ സാരിയാണ് ഞാനിപ്പോ കാണിക്കണത്. പിന്നെ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണ് ഈ ഒരു സാരി വന്നിട്ട്. നല്ല രസമാണ്, കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു വണ്ണം കുറഞ്ഞവർക്കായിരിക്കും ഇത്തരത്തിലുള്ള സാരികൾ ഏറ്റവും നല്ലത്. വലിയ പ്രിന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്, ഫ്ലവർ പ്രിന്റുകളാണ് ഇതിൽ കൂടുതലും കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നതാണ് വണ്ണുള്ളവർക്ക് ഇത് അത്രയ്ക്ക് ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, വലിയ ഫ്ലവർ പ്രിന്റ് ആണ്, പർപ്പിൾ കളറിലുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ നല്ല ലാവെൻഡർ കളറിലും പിങ്ക് കളറിലൊക്കെ ഉള്ള വലിയ ഫ്ലവർ പ്രിന്റ്, 3D ആണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഉടുത്ത് കാണുമ്പോൾ ഒന്നുകൂടി രസമാണ്. അപ്പൊ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഇത് നല്ല രസമായിരിക്കും. കുറച്ചൊന്ന് പൊന്തിയൊക്കെ നിൽക്കും, അങ്ങനെ അടങ്ങി നിൽക്കുന്ന ഒരു സാരി അല്ല ഇത്. ഓക്കെ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഇങ്ങനെ ഒഴുകി ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലും അധികം അടങ്ങി നിൽക്കാത്തൊരു തുണിയൊക്കെയാണ് കേട്ടോ. ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഉടുത്തിട്ട് കാണുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന്റെ കൂടെ നമുക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട്. ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ്, ഒരു മെജന്ത വൈൻ റെഡ് കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടോ, നല്ല രസമല്ലേ. ഇതിന്റെ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് കേട്ടോ, പല കളറുകളുണ്ട്. അതായത് ഈ ഒരു പ്രിന്റിൽ പല കളറല്ല, വേറെ പ്രിന്റുകളാണ് വരുന്നത്. അത് പല കളറിൽ വരുന്നുണ്ട്. കുറച്ച് ഇതിൽ ഇത്തിരി പ്രൈസ് കൂടിയതാണ്, പക്ഷെ ഇപ്പൊ നല്ല ട്രെൻഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം, ഉടുത്ത് കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഞാനെല്ലാം പെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ അവിടെ ഉള്ള ബ്ലൗസ് വെച്ചിട്ടാണ്. എൻ്റെ മുന്നേ ഉള്ള ബ്ലൗസുകൾ, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പെയർ ചെയ്തിട്ട് ഏതായാലും നിങ്ങൾ ഉടുത്ത് കാണിച്ചു തരണ്ടേന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാരികൾ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എല്ലാത്തിൻ്റെയും കോഡാണ്, ലിങ്ക്സ് അല്ല, കോഡ് വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഷോപ്പ് 101 എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് കാശൊക്കെ നമുക്ക് അതേ കൂടെ സമ്പാദിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ കാണിച്ചു തന്ന പോലെയൊക്കെ ചെയ്ത് പ്രൊഡക്ട്സിന്റെ കാറ്റലോഗൊക്കെ ഷെയർ ചെയ്ത് കാശ് ഉണ്ടാക്കാനായിട്ട് നോക്കുക, കമ്മീഷനൊക്കെ ഏൺ ചെയ്യുക. ഷോപ്പ് 101 ആപ്പിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.